മക്കളെ, പ്രിറ്റി മിസ് ആണ്. എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ ടെൻഷൻസും കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലെ? മിസ്സിന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ ബയോളജി എന്ന് പറയുന്നത് മറ്റുള്ള സബ്ജക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സേഫ് സബ്ജക്റ്റ് ആണ്. എന്നാൽ ചിലർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഇതുവരെ പഠിക്കാത്ത കുറേ പുതിയ കാര്യങ്ങൾ, ജനറ്റിക്സ് ഒക്കെ പോലത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു SSLC പഠിക്കുന്നുണ്ട്. എന്നാൽ കൂടെ ഈ ഒരു മറ്റ് സബ്ജക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു A+ ഷുവർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്ട്സ് ആണ് നമ്മുടെ ബയോളജി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ്ഡ് പഠിക്കണം, കുറേ പഠിക്കാനുണ്ട്. കുറച്ച് പഠിച്ചാൽ മതി, എക്സാമും മറ്റുള്ള രീതിയിലല്ല, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ കൂടെ ബയോളജി നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഫുൾ A+ മേടിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും ഏത് ലെവലിലുള്ള കുട്ടികളാണെങ്കിലും, ആവറേജ് ആയിക്കോട്ടെ ബിലോ ആവറേജ് ആയിക്കോട്ടെ, എല്ലാവർക്കും ബയോളജി ഫുൾ മാർക്ക് നിങ്ങൾ എയിം ചെയ്താൽ ഉറപ്പായിരിക്കും നിങ്ങൾക്ക് A+ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. യെസ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എങ്ങനെ നമ്മുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളും പഠിക്കാം? അപ്പൊ ആദ്യമായിട്ട് മിസ് പറയുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും കുറേ പേർക്ക്, കാരണം കുറേ സ്കൂളിലെ ചാപ്റ്റേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് വരുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ പകുതി വരെ ആയിരുന്നു നമ്മുടെ ഓണം എക്സാമിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഫെറമോൺസ് തൊട്ടിട്ട് പിന്നെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, സമസ്ഥിതി പരിണത്തിലുള്ള രാസസന്ദേശങ്ങൾ, നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കീപ്പിംഗ് ഡിസീസസ് അവേ, അകറ്റി നിർത്താൻ രോഗങ്ങൾ, അത് കംപ്ലീറ്റ് ഉണ്ട്. അഞ്ചാമത്തെ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ്, പ്രതിരോധത്തിന്റെ കാവലാളുകൾ, അതും കംപ്ലീറ്റ് ഉണ്ട്. അതിനുശേഷം വരുന്ന ജനറ്റിക് ഫ്യൂച്ചർ, നാളെയുടെ ജനിതകം, അതുപോലെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്ന് പറയുന്ന ഇഴപെരിയുന്ന ജനിതക രഹസ്യങ്ങൾ, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പറയുന്നുണ്ട്, അത് സിലബസിൽ ക്രിസ്മസ് എക്സാമിന് പറയുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നെയുള്ള ഹോർമോൺസ്, നമ്മുടെ ഹൈപ്പോ തലാമസിന്റെ ആയിക്കോട്ടെ, സെക്സ് ഹോർമോൺസ് ആയിക്കോട്ടെ, അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നെയുള്ള ക്രിസ്മസ് എക്സാം പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം അത് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല, അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. പിന്നെ ബയോളജി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബയോളജി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഒരു ഭാഗവും. കാരണം എവിടെ നിന്നും ചോദ്യം വരാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം ഓരോ ലൈനും ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ലൈനിലും ഓരോ പുതിയ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് നല്ല തറോ ആയിരിക്കണം. എങ്ങനെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ തറോ ആയി ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും? ആ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ കോൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് ഷോർട്ട് ആയിട്ട് പഠിക്കാം. മിസ് നമ്മൾ കുറേ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്താണ്. മൂന്നാമത്തെ പാഠത്തിലെയും നാലാമത്തെ പാഠത്തിലെയും അഞ്ചാമത്തിലെയും ഒക്കെ നമ്മൾ ഇനിയും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വൈകാതെ ഇപ്പോൾ ഇടുന്നതാണ്. അപ്പം ഈ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ട് നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ ഡിസീസസ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ പാത്തജൻ, അതിൻ്റെ സ്പ്രെഡിങ് എങ്ങനെയാണ്, ഇനി അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഓരോന്നോരോന്ന് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അങ്ങനെ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം, പ്രോട്ടോസോ എന്ന് പറഞ്ഞ് ടേബിളാക്കി വളരെ ഷോർട്ടായിട്ട് മാറ്റിവെക്കാം. ഓക്കെ. ഇത് ഏത് ലെവലിലുള്ള കുട്ടികളാണെങ്കിലും. ഇനി അത് മാത്രമല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചാപ്റ്ററിൻ്റെയും വൺ ഷോർട്ട്, ഇപ്പം എല്ലാ ചാപ്റ്ററും 30 മിനിറ്റിലുള്ളത്, അല്ലെങ്കിൽ വൺ ഷോർട്ട് റിവിഷൻസ്, കോൺസെപ്റ്റ് റിവിഷൻസ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അതെടുത്ത് കാണണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഫീഡ് ചെയ്തത് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നിങ്ങളുടെ മെമ്മറീനെ റീഗെയിൻ ചെയ്തിട്ട് അതൊന്നും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു കാര്യം പഠിച്ചത് വീണ്ടും വീണ്ടും ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ മാത്രമേ നമ്മുടെ മെമ്മറി അത് ഓർത്ത് വെക്കാൻ ശ്രമിക്കുകയുള്ളൂ. നമ്മുടെ മെമ്മറി അങ്ങനെയാണ്. അപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു കപ്പാസിറ്റി അറിഞ്ഞ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഉറക്കം വരുമ്പോൾ നിങ്ങൾ ബയോളജി പഠിക്കാൻ ചൂസ് ചെയ്യരുത്. നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് എടുക്കണം. നിങ്ങൾക്ക് ഉറക്കം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഫിസിക്സ്, മാത്സ് ഇതൊക്കെ പഠിച്ചോളൂ. അല്ലാതെ സമയം ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ബയോളജി പഠിക്കുക. അതുപോലെ തന്നെ വായിച്ച് പഠിക്കാൻ നിൽക്കരുത്, നോട്ട് എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ. അത് മിസ്സിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സ് നിങ്ങൾക്ക് തരികയാണ്. അത് മിസ്സിൻ്റെ ലൈഫിലും ബയോളജി, മിസ് ബോട്ടണി ഒക്കെ പഠിക്കുകയാണെങ്കിലും ഇങ്ങനെ എഴുതി വെച്ച് പഠിച്ചതാണ്. അത് മിസ്സിന് വളരെ ഗുണമായതുകൊണ്ടാണ് നിങ്ങൾക്കും അത് സജസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ എന്ത് സാധനം വരുമ്പോൾ കയ്യിലൊരു പേപ്പറും പെണ്ണി വെച്ചോ, അപ്പോൾ ഉറക്കവും വരില്ല, മറ്റ് ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ പോകില്ല. വായിച്ചിരിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോൾ. അത് ഒഴിവാക്കാൻ വേണ്ടി ബയോളജി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് പേപ്പറും പെണ്ണും എടുത്തൊരു ഒന്ന് വെറുതെ ഒരു ഫ്ലോ ചാർട്ട് പോലെ, ഒരു കോൺസെപ്റ്റ് മാപ്പ് പോലെ ഒന്ന് വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ച്, അല്ലെങ്കിൽ ടേബിൾ ആക്കിയിട്ടൊന്ന്
കുത്തി കുറുകി പഠിച്ചാൽ മതി, നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ അത് ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി ജനറ്റിക്സ് പഠിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ഒരു വിഷയമാണ്, ഇതുവരെയും നിങ്ങൾ പഠിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ബേസ് ചെയ്തിട്ട് നമ്മുടെ ജാബി സാർ പറഞ്ഞു തന്ന കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യണം, ബേസ് തൊട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അതും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ സമയം കൊടുക്കണം. ഓക്കെ, അപ്പൊ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഒരു ഹാഫ് ടൺ ആണ്, കാരണം പബ്ലിക് എക്സാമിന് ഇനി അധികം സമയമില്ല, അതിലേക്ക് മാറ്റി വെക്കാനും നമുക്ക് ടൈമില്ല. അപ്പൊ എത്രത്തോളം ക്രിസ്മസ് എക്സാമിന് നമ്മൾ സെറ്റ് ആക്കുന്നോ അത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വളരെയധികം ഉപകാരപ്രദമാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ക്രിസ്മസ് എക്സാമിന്റെ സമയത്ത് കൂടുതലായിട്ടും ഈ ടഫ് ആയിട്ടുള്ള പോർഷൻസ് നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഒരു രീതിയിൽ പബ്ലിക് എക്സാമിന് ഒരു ഹാഫ് ഡൺ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുക്കാൽ ഭാഗം ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, ഇനി കുറച്ച് ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് അതിലേക്ക് പഠിക്കാനുള്ളൂ, അത് പഠിക്കാനുള്ളത് കംപ്ലീറ്റ് സെറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. പിന്നെ കുറച്ച് നേരം ബോറടിക്കുന്നു വായിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റൊക്കെ നടന്ന് ഫ്രഷ് ആയിട്ട് മാത്രം ഇരുന്ന് പഠിക്കുക. ഇടയ്ക്ക് നിങ്ങൾ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ടൈം അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ബോഡീനെ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് മാത്രം ഇരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ഉഷാറായിട്ട് തന്നെ സ്കോർ ചെയ്യുക. നമ്മുടെ കുട്ടികളെല്ലാവരും ഫുൾ മാർക്ക് തന്നെ ബയോളജിക്ക് മേടിക്കണം. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.